ഡോക്ടറോട് ചോദിക്കാം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കരളിനെ സംരക്ഷിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനം മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കണം. പിന്നെ അനുയോജ്യമായ ശരീരഭാരം നിലനിർത്തണം. ഒപ്പം ഫാസ്റ്റ് ഫുഡുകൾ നിയന്ത്രിക്കുകയും കൊഴുപ്പും മധുരമുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം. വ്യായാമങ്ങൾ പതിവാക്കുകയും ചെയ്യണം. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം മരുന്നുകൾ കഴിക്കാവൂ. പിന്നെ സമീകൃതവും പോഷക ഗുണവുമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുകയും വേണം. കൂടാതെ പ്രമേഹവും BP, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ്. മഞ്ഞപ്പിത്തമുണ്ടെങ്കിൽ വിദഗ്ധ പരിശോധനകൾ നടത്തി രോഗം കൃത്യമായി നിർണയിക്കണം. പിന്നീട് രോഗം മാറിയെന്ന് ഉറപ്പാക്കുകയും വേണം. കൂടാതെ HEPATITIS A, HEPATITIS B എന്നിവയ്ക്കെതിരെ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. അതുകൂടാതെ 30 വയസ്സാകുമ്പോൾ എല്ലാവരും പരിശോധനകൾ നടത്തി കരളിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസിന്റെ കൂട്ടത്തിൽ ഏറ്റവും മാരകമായ വൈറസാണ് HEPATITIS B വൈറസുകൾ. ഇവ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ എന്നീ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിവേഗം പടരുന്ന വൈറസുകളാണിവ. അതുകൊണ്ട് HEPATITIS B വൈറസിനെതിരെ അതീവ ജാഗ്രത അത്യാവശ്യമാണ്. HEPATITIS B വൈറസ് ശരീരത്തിലെത്തിയാൽ 1.5 മാസം മുതൽ 4 മാസത്തിനിടയ്ക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ക്ഷീണം, മനം പുരട്ടൽ, ഛർദി, വിശപ്പില്ലായ്മ, വിട്ടുമാറാത്ത പനി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും HEPATITIS B വൈറസുകൾ പകരും. അണുബാധയുള്ള രക്തവും രക്തഘടകങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും അണുബാധയുള്ള സൂചി, സിറിഞ്ച്, കത്രിക, ബ്ലേഡ്, നഖം വെട്ടി തുടങ്ങിയവ ഉപയോഗിക്കുന്നതിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും HEPATITIS B പകരാൻ സാധ്യതയുണ്ട്. HEPATITIS B ബാധയുള്ള അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം വളരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് ഒട്ടേറെ മരുന്നുകൾ ലഭ്യമാണ്. കൂടാതെ 3 ഡോസ് പ്രതിരോധ വാക്സിനും നിലവിൽ ഉണ്ട്. മഞ്ഞപ്പിത്തത്തിന് മറ്റ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകളും കരളിനെ അപകടത്തിൽ എത്തിക്കാറുണ്ട്. മദ്യപിക്കാത്തവരിൽ കണ്ടുവരുന്ന കരൾ രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അനിയന്ത്രിതമായ പ്രമേഹം, കൊളസ്ട്രോൾ, രക്താതിമർദ്ദം എന്നിവയും അമിതവണ്ണം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറുകൾ, ചില മരുന്നുകളുടെ അമിത ഉപയോഗം തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാണ്. ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകുക. നിങ്ങളുടെ ആരോഗ്യകരമായ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ അതിന് ഉത്തരം നൽകുന്നതാണ്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.